ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം അനൗൺസ് ചെയ്യാനായിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സോപ്പിൻ്റെ അടുത്ത ബാച്ച് സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സോപ്പ് എന്ത് സോപ്പാണെന്നുള്ളത് ആദ്യമേ പറയാം കേട്ടോ ഇത് നമ്മൾ രക്തചന്ദനവും മഞ്ജിഷ്ടയും ചേർന്നിട്ട് ഉണ്ടാക്കുന്ന സോപ്പാണ് ഇതുവരെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സോപ്പ് എന്ന് പറഞ്ഞാൽ രക്തചന്ദനത്തിൻ്റെ സോപ്പ് റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ രക്തചന്ദനം കുങ്കുമാരി സോപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ഇത്തവണ നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് രക്തചന്ദനവും മഞ്ചിഷ്ഠയും കൂടെ ചേർന്നിട്ടുള്ള സോപ്പാണ് അപ്പോൾ അതായത് ഫേസിനൊക്കെ നല്ല നിറം കിട്ടാനും മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ മുഖക്കുരു പാടുകൾ കലകൾ പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ കരിമംഗല്യം പോലുള്ള പാടുകളാണെങ്കിലും വസൂരി കലകളാണെങ്കിലും മുഖക്കുരു പൊട്ടിച്ചിട്ടുണ്ടാകുന്ന പാടുകളാണെങ്കിലും വെയിലേറ്റിട്ടുള്ള പാടുകളാണെങ്കിലും ഇതൊക്കെ മാറ്റിയിട്ട് ഫേസ് നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന എണ്ണമയം എല്ലാം തന്നെ പാടെ മാറ്റിയെടുക്കാനും ഓപ്പൺ പോസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സോപ്പാണ് ഈ മഞ്ജിഷ്ട ും രക്തചന്ദനവും ചേർന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ജസ്റ്റ് നിങ്ങളെടുത്ത് അനൗൺസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് വേറൊരു കാര്യം കൂടെ പ്രത്യേകം പറയുവാണ് ഇത് ഒരുപാട് സ്റ്റോക്കില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒറ്റ ഒരു ബാച്ചാണ് അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബാച്ച് എന്ന് പറയുന്നത് ബെറും മുന്നൂറ് പീസാണ് ആദ്യമേ പറയട്ടെ നമുക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് പേര് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതാണ് വാങ്ങിക്കുന്നതാണ് പക്ഷെ ഞാനിത് ഹാൻഡ് മെയ്ഡായിട്ട് തയ്യാറാക്കുന്നതാണ് ഒരിക്കലും ഒരു മെഷീൻ മെയ്ഡ് സോപ്പല്ല നമ്മളിത് സെറ്റ് ചെയ്താൽ പോലും ഇത് ഇപ്പം ഞാൻ ഈ സോപ്പ് ഒരു ബാച്ച് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് വരാനായിട്ട് നാലാഴ്ചയിലെ ടൈമാണ് എടുക്കുന്നത് ഇന്ന് സെറ്റ് ചെയ്ത് ഇന്ന് തയ്യാറാക്കി വെച്ചാൽ നാളെ റെഡി ആവുന്നൊരു സോപ്പ് അല്ല ഇത് ഇതൊരു കോൾഡ് പ്രസ്ഡ് സോപ്പാണ് അപ്പോൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സോപ്പുകളാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോപ്പ് മാത്രമല്ല നമ്മുടെ പ്രോഡക്ട്സിനെല്ലാം തന്നെ വളരെ നല്ല അഭിപ്രായമാണ് പക്ഷേ ഞാൻ ഇപ്പം വന്നിരിക്കുന്ന സോപ്പിൻ്റെ കാര്യം പറയാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സോപ്പിൻ്റെ കാര്യം മാത്രം പറയട്ടെ ഇത് നമുക്ക് സെറ്റായി വരാനായിട്ട് നാലാഴ്ച ടൈം എടുക്കും അപ്പോൾ ഓരോ ബാച്ചും റെഡി ആയി കഴിയുമ്പോഴാണ് ഞാൻ നിങ്ങളോട് അനൗൺസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ സോപ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വച്ചിട്ട് അത് റെഡിയാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു അല്ല അങ്ങനെ കുറേ പേര് ഇവിടെ അഡ്വാൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ അത് റെഡി ആയ സമയത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആരെങ്കിലും അതിൽ കിട്ടാനുള്ളവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മുടെ രക്തചന്ദന സോപ്പിന്റെ കാര്യമാണ് പറയുന്നത് അത് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ആ ബാച്ച് എല്ലാവർക്കും കൊടുത്തു തീർത്തിട്ടുണ്ട് ഇനി ആർക്കും കിട്ടാനുള്ളതായിട്ടില്ല പിന്നെ ഇനി ആരെങ്കിലും ഇൻ കേസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന നമ്മുടെ മഞ്ജിഷ്ടാദി രക്തചന്ദന സോപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് നമ്മുടെ ബുക്കിംഗ് നമ്പറായിട്ടുള്ള ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ആ പ്രോഡക്റ്റ് കിട്ടും ആദ്യം പേയ്മെൻറ്റ് അടച്ച് ബുക്ക് ചെയ്യുന്ന മുന്നൂറ് പേർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അത് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇപ്പോൾ വന്നിട്ട് ഒരു സോപ്പ് അല്ല വാങ്ങിക്കുന്നത് കുറേ പേര് പത്ത് സോപ്പ് ഇരുപത് സോപ്പ് അമ്പത് സോപ്പ് അങ്ങനെ ഒരുമിച്ച് എടുക്കും കാര്യം പുറത്തൊക്കെ കൊണ്ടുപോകുന്നവരാണ് അബ്രോഡൊക്കെ പോകുന്നവരാണ് ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെക്കേഷൻ അല്ല കേട്ടോ പറഞ്ഞു പുറത്തുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എടുക്കുന്ന സമയത്ത് അവർ ഇരുപതും മുപ്പതും അമ്പത് പേസൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഈ സാധനം പെട്ടെന്ന് പെട്ടെന്നെങ്കിൽ തീരം നമുക്ക് അവരോട് തരാൻ പറ്റത്തില്ല എന്ന് പറയാനൊക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് പിന്നെ നാളെ വന്നിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഫോളോവേഴ്സ് എന്നെ ചീത്ത പറയും അയ്യോ ഞങ്ങൾക്ക് തന്നില്ലല്ലോ ചേച്ചി എന്ന് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് അടച്ച് ബുക്ക് ചെയ്തോളൂ നാളെ എന്നോടൊരു പരിഭവം നിങ്ങൾക്ക് തോന്നരുത് കാര്യം ഇത് അങ്ങനെ ഒരുപാടായിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് മെഷീൻ വെച്ചിട്ടൊന്നും അല്ലട തയ്യാറാക്കുന്നത് ഞാൻ എൻ്റെ നമ്മൾ നമ്മുടെ കൈ കൈകൊണ്ട് എൻ്റെ കൈ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കുന്നതാണ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഒരിക്കലും ഒരു മെഷീൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് അപ്പോൾ ഞാൻ തയ്യാറാക്കി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗുണവും റിസൾട്ടും അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഈ ഇങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്തോണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എന്നുള്ളത് അപ്പോൾ ഒരു പരിഭവം വിചാരിക്കരുത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ആ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അവർ ഡീറ്റെയിൽസ് തരും അതനുസരിച്ച് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ വഴിയാണ് പ്രോഡക്റ്റ് അയക്കുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടതില്ല പിന്നെ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന ഫുൾ ബോഡി വൈറ്റനിങ് ലോഷനും ഇപ്പോൾ അവൈലബിൾ ആണ് അതും വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ച് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ അപ്പോൾ അത് ആവശ്യമുള്ളവരും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ നീ സോപ്പിൻ്റെ ഇവിടെ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം അതല്ല അത് മാത്രമായിട്ട് വേണ്ടവർക്കും വാങ്ങിക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യക്കാര് കോൺടാക്ട് ചെയ്തോളൂ വേണ്ടാത്തവർ അതായത് യാതൊരു വിധത്തിൽ ഇത് പ്രോഡക്റ്റ് വേണ്ട ചുമ്മാ എൻക്വയറിക്ക് എന്നുള്ള രീതിയിലാണെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത നമ്പറിലോട്ട് പോകാതിരിക്കുന്ന കാര്യം ഒരുപാട് പേര് വന്ന് എൻക്വയറി ചെയ്യുന്നതാണ് അപ്പോൾ വെറുതെ വാങ്ങിക്കാൻ താല്പര്യം ഇല്ലാത്തവരും വന്ന് വെറുതെ മെസ്സേജ് ഇട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് പേയ്മെൻറ്റ് അടച്ചവർക്ക് ഡിലേ വരുത്തും അതുകൊണ്ടാണ് പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ അല്ലേ ഇനി ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടത് പറയേണ്ടതില്ലല്ലോ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ആണ് അയക്കേണ്ടത് അപ്പോൾ നമുക്ക് വീണ്ടും ഇപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു പിന്നെ സെറ്റ് കട്ട് ചെയ്ത് പീസ് പീസാക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ഇല്ലാതിരുന്നത് നാളെ വീഡിയോ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു യൂട്യൂബിൽ ഇപ്പോൾ ഇത് പരസ്യത്തിൻ്റെ ഇവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള ഒരു ചാനലായി മാറിയോന്ന് ഒരിക്കലുമല്ല എൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് സ്കിൻ കെയർ വീഡിയോസും അതുപോലെ തന്നെ ഹെയർ കെയർ വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാവർക്കും വീഡിയോ പതിവായിട്ട് കാണുന്നവർക്ക് അറിയാം വല്ലപ്പോഴും വിസിറ്റിന് വരുന്നവർക്കാണ് ഇതറിയാത്തത് അങ്ങനെയുള്ളവരാണ് ഇങ്ങനത്തെ മെസ്സേജ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് ബോധർ ചെയ്യുന്നില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അതിനൊന്നും ഒരു ഇത് ഇതാർക്കും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ തീരെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെ ഒരു അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം തീരെ ചെറിയ കുഞ്ഞുങ്ങൾ പൊടി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇങ്ങനത്തെ സോപ്പുകൾ പിന്നെ ഇങ്ങനത്തെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കാര്യം അവരുടെ സ്കിന്നെന്ന് പറഞ്ഞിട്ടുള്ള വളരെ സെൻസിറ്റീവാണ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൺമശിയൊക്കെ പോലും ആണെങ്കിലും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് ഉപയോഗിക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കെമിക്കൽ കൺമശി പിന്നെ അമ്മമാർ എഴുതുന്ന കാജൽ പിന്നെ സ്റ്റിക്കൊക്കെ വെച്ച് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല നമ്മൾ ഈ ഈപ്പോൾ തീപ്പെട്ടി കമ്പമൊക്കെ വെച്ച് ചിലർ വരയ്ക്കാറുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഒരു സാധനവും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം അഞ്ച് വയസ്സുള്ള കുട്ടികൾ മുതൽ ടീനേജേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിരിക്കും കാര്യം അവർക്ക് മുഖക്കൂരുമൊക്കെ വരുന്ന ഒരു പ്രായമാണിത് അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒന്ന് തന്നെയാണ് ഒരു ഫേസ് വാഷ് എന്ന് പറയാം ഏ നമുക്ക് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ പാക്കൊക്കെ ഇടാൻ മടിയുള്ളവരും കുറേ സമയം പാക്ക് ഇട്ട് വെച്ചിരിക്കാൻ സമയമില്ലാത്തവരായിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസിനും ഹോസ്റ്റലേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പുറത്ത് പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ ഇത് കൊണ്ടുപോയാൽ മതി സോപ്പാണ് ഇത് നമുക്ക് വാഷ് പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞ് മാറ്റിവെക്കാം മെൽറ്റ് ഒന്നും പോകത്തില്ല കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട വെടിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഒരു കുഴപ്പമില്ല കാര്യം ഇത് നാലാഴ്ച ടൈം ടുത്ത് സെറ്റ് ആയി വരുന്ന ഒരു സോപ്പാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കിടനം കിടക്കാച്ച് വീഡിയോകളുമായി കാണാം കേട്ടോ ടിൽ ദൻ ടേക്ക് കെയർ ബൈ